ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ ഒരു മൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം. ആമസോണിൽ നിന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. നമുക്കിത് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു പാക്കിംഗ് ആണിതിൽ. ഇതുവരെ തുറന്നിട്ടുമില്ല. അതായത് ഒരു നല്ലൊരു പാക്കിംഗ് ആണിതിൽ. എം ആർ പി വേണത് 5000 രൂപയാണ്. ഓൺലൈൻ ഇത് ഒരു 3800 ആ റേഞ്ചിനൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം ഇവിടെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളുണ്ട്, ആരും വായിക്കാൻ പോകണില്ല. ഇത് രണ്ട് ലെയറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ തന്നെ ഇവിടെ നമ്മുടെ മൈക്ക് പ്രോപ്പർട്ടീസൊക്കെ കാണാം. മൈക്കിൽ നമ്മളിത് ഡെസ്ക്ടോപ്പിൽ വയ്ക്കുകയാണ്. ഡെസ്ക്ടോപ്പ് എന്ന് വെച്ചാൽ ഡെസ്കിൽ വയ്ക്കുകയാണ്. ഡെസ്കിൽ വെച്ച് ഇത് കണക്ട് ചെയ്തിട്ട് നമ്മളെ മൈക്ക് ഇതായി. മൈക്ക് ഇതിൽ അതിലോട്ട് മൈക്കല്ല, മൈക്ക് ഇത് അതിൽ ഏറ്റവും അറ്റത്ത് വീണതാണ്. മറ്റേത് ഏറ്റവും അടിയിൽ വീണതാണ്. ഫസ്റ്റ് നമ്മൾ വയ്ക്കുകയുള്ള, അപ്പോൾ ഇതാണ് മൈക്ക്. ഇതിൽ ബട്ടണൊക്കെ ഉണ്ട്. ബട്ടൺ പ്രസ്സിങ് ബട്ടണല്ല, ഒരു ടച്ച് ബട്ടണാണ്. അത് ഇപ്പം നമുക്ക് ഇപ്പം അത് മനസ്സിലാവില്ല. അത് സെറ്റ് ആക്കിയതിന് ശേഷം മനസ്സിലാവും. ചെറുതൊരു ടച്ച് ചെയ്താൽ അത് മ്യൂട്ടാവും അൺമ്യൂട്ടാവും. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഫ്രണ്ടിൽ വേണ ഫിൽറ്ററാണ്. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാണ്, നല്ല കട്ടിയുണ്ട്. പക്ഷേ എനിക്കിത് ഇരുമ്പെന്ന് വെച്ചാൽ ഇരുമ്പായിട്ട് തോന്നിയില്ല. അപ്പോൾ നല്ലൊരു കേബിളാണിത്. നല്ലൊരു കേബിളെന്ന് പറയാൻ വേണ്ടി ടൈപ്പ് സി ടു ടൈപ്പ് എ ആണ്. നല്ല ലെങ്ത് ഉണ്ട് അവിടെ, നല്ല ലെങ്ത് ഉണ്ട്. അടുത്തതിൻ്റെ അകത്ത് വേണ ഇതിൻ്റെ സ്റ്റാൻഡാണ്. നമ്മൾ ഇതാ ഇതിൻ്റെ അറ്റമാണ്, ഇതാ ഈ അറ്റം അതിലോട്ട് ഫിറ്റ് ചെയ്യും. അപ്പം നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു സാധനമില്ല, എല്ലാം തീർന്നിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം നമുക്കിത് തിരിച്ചതേപോലെ അകത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്കെല്ലാം ഇതൊന്ന് സെറ്റാക്കാം. ഈ മൈക്കുകളെല്ലാം എടുത്ത് ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വേണമെന്ന്. അപ്പം ഇത്രയും സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സ്റ്റാൻഡ്, മൈക്ക്, ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ മറ്റേ സൗണ്ട് ഫിൽറ്റർ ചെയ്യണം. നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇതിൽ ചെറിയൊരു സ്മൈലി ഇതുണ്ട്. പിന്നെ ഇതതിൻ്റെ സ്റ്റാൻഡാണ് അടിയിൽ വയ്ക്കാനുള്ള. പിന്നെ അതിൻ്റെ ഇത് നീളമുള്ള സ്റ്റാൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സീൻ ഇങ്ങനെയാണ്. ഫിറ്റിംഗ് കാര്യമൊക്കെ എളുപ്പമായിരുന്നു, വേറെ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എന്നിട്ട് ഇങ്ങനെയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി, മ്യൂട്ടാവും അൺമ്യൂട്ടാവും. ടാപ്പ് ചെയ്താൽ മതി, ചെറിയൊരു ടാപ്പിൻ്റെ ഇതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയായിരിക്കും. അപ്പം നിങ്ങൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് ഈ ഒരു മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയുക. ഈ വീഡിയോ ഫുൾ അതിൽ തന്നെ, ഇതൊരു ഇരുമ്പാണ് കേട്ടോ. ഞാനിപ്പോൾ തട്ടിയ സൈഡ് ഇരുമ്പാണ്, ബാക്കിയെല്ലാം ഇരുമ്പാണ്. പ്ലാസ്റ്റിക്കായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ സൈഡ് ബോഡി മാത്രമാണ്, ബാക്കിയെല്ലാം ഇരുമ്പാണ്. സെറ്റാണ് മൈക്ക്, രക്ഷയില്ല. സൗണ്ട് ക്വാളിറ്റി എല്ലാം ഓക്കെ, അൺമ്യൂട്ട് എല്ലാം ഓക്കെ. ഫ്രണ്ട്സ്, അഥവാ നിങ്ങൾക്ക് ഈ മൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടിക്കാം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചിരിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ലൈക്ക് കൂടി അടിച്ചേക്കും.